വ്യാപാര ആവശ്യത്തിനായി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷുകാർ കർണാട്ടിക് യുദ്ധത്തിലൂടെ ഇന്ത്യയുടെ വ്യാപാര കുത്തക കൈക്കലാക്കുകയും തുടർന്ന് അങ്ങോട്ട് പ്ലാസി ബക്സാർ യുദ്ധത്തിലൂടെ ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തു. തുടർന്ന് യുദ്ധത്തിലൂടെയും നിയമങ്ങളിലൂടെയും ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളെയും തങ്ങളുടെ അധീനതയിലാക്കാൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യയിലെ കർഷകരും തൊഴിലാളികളും കരകൗശല തൊഴിലാളികളും നെയ്ത്തുകാരും നേരിട്ട ദുരിതങ്ങളുടെ നേർക്കാഴ്ചയിലേക്ക്. Sir, they are cultivating paddy. Paddy? What for? Ask them to plant cotton gilled indigo instead. പുതിയ ലോഹമണ്ഡലം നിങ്ങൾ അറിഞ്ഞു കാണുമില്ലേ? നെൽകൃഷി ചെയ്തിരുന്നു, പകരം കോട്ടൻ തൈകൾ നടു. സർ, നെൽകൃഷി ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം പട്ടിണിയാവും സർ. കച്ചവടത്തിനല്ല സർ, ആഹാരം കഴിക്കാൻ വേണ്ടിയാണ് സർ ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. പറഞ്ഞത് കേട്ടാൽ മതി, യു സ്റ്റൂപ്പിഡ് ഫെലോസ്. You hadn't paid the tax yet. നീ ഇതുവരെ നികുതി അടച്ചിട്ടില്ല. What's the problem? സർ, കഴിഞ്ഞ നികുതി വരെ കൃത്യമായി അടച്ചതാണ്. ഇപ്പോ അങ്ങ് വർദ്ധിപ്പിച്ച നികുതിയാ സർ അടക്കാനത്. അതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. നിനക്ക് നികുതി അടക്കാൻ പറ്റുമോ ഇല്ലയോ? ഇല്ല സർ. എന്നാൽ നിന്റെ ലൂം ഞങ്ങൾ കൊണ്ടുപോകുന്നു. ഇല്ല സർ, ഇതിൽ നിങ്ങൾ തൊടില്ല. എന്റെ ജീവനുള്ള കാലത്തോളം ഞാൻ സമ്മതിക്കില്ല സർ. നിങ്ങളുടെ നികുതി കെട്ടിയതാണോ? ഇല്ല സർ. ഇപ്പോൾ തന്നെ പോയി കെട്ടണം. ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ ശക്തമായതിനെ തുടർന്ന് സമരത്തിന്റെ തീവ്രത കുറയ്ക്കാനും രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ സഹായം ലഭിക്കാൻ വേണ്ടിയും
ക്രിപ്സിനെ ഇന്ത്യയിലേക്ക് അയക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ കുറിച്ചുള്ള സംഭാഷണങ്ങൾക്കായി ക്രിപ്സ് ദൗത്യം ഇന്ത്യൻ ദേശീയ നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നു. നമുക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള വ്യാജേനെ ബ്രിട്ടീഷ് പാർലമെന്റ് അയച്ച ക്രിസ് ദൗത്യം പൂർണ്ണ പരാജയമാണ്. നമുക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള വ്യവസ്ഥകൾ ഒന്നും തന്നെ ഇതിലില്ല. ഈ ഡോക്യുമെന്റ് പൂർണ്ണമായും നമ്മൾ തള്ളിക്കളയുകയാണ്. ഇനിയും നമുക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാവില്ല. നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അന്തിമ സമരത്തിന് സമയം സമാഗതമായിരിക്കുകയാണ്. എല്ലാ ഭാരതീയരും ഒന്നിച്ചു നിന്നുകൊണ്ട് അഹിംസാ മാർഗത്തിലുള്ള സമരം ശക്തിപ്പെടുത്തണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ പ്രമേയം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കട്ടെ. നിങ്ങൾ രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണമെന്നും ഞാൻ അവ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്ന അതേ വീക്ഷണ കോണിൽ നിന്ന് പരിഗണിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ കാഴ്ചപ്പാടിൽ നിന്ന് ഇത് പരിഗണിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. കാരണം നിങ്ങൾ ഇത് അംഗീകരിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം നടപ്പിലാക്കാൻ നിങ്ങളോട് കൽപ്പിക്കപ്പെടും. അതൊരു വലിയ ഉത്തരവാദിത്തമായിരിക്കും. ഞാൻ 1920 ഉണ്ടായിരുന്ന അതേ മനുഷ്യനാണോ അതോ എന്നിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. എന്നിരുന്നാലും 1920 അതേ ഗാന്ധിജിയാണ് ഞാൻ എന്ന് ഉറപ്പിക്കാൻ ഞാൻ തിടുക്കം കൂട്ടട്ടെ. അടിസ്ഥാനപരമായ ഒരു കാര്യത്തിലും ഞാൻ മാറിയിട്ടില്ല. അഹിംസയ്ക്ക് ഞാൻ അന്ന് നൽകിയ അതേ പ്രാധാന്യം നൽകുന്നു. എങ്കിൽ അതിനുള്ള എൻ്റെ ഊന്നൽ കൂടുതൽ ശക്തമായി. ഇപ്പോഴത്തെ പ്രമേയവും എൻ്റെ മുൻ രചനകളും മൊഴികളും തമ്മിൽ യഥാർത്ഥ വൈരുദ്ധ്യമില്ല. എന്നാൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ അപൂർവമായി മാത്രമേ ഉണ്ടാകൂ. ഇന്ന് ഞാൻ പറയുന്നതിലും ചെയ്യുന്നതിലും ശുദ്ധമായ അഹിംസയല്ലാതെ
മറ്റൊന്നുമില്ലെന്ന് നിങ്ങൾ അറിയുകയും അനുഭവിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വർക്കിംഗ് കമ്മിറ്റിയുടെ കരട് പ്രമേയം അഹിംസയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വിചിന്തനം ചെയ്യപ്പെട്ട സമരത്തിന് അഹിംസയിൽ വേരുകളുണ്ട്. അതിനാൽ അഹിംസയിൽ വിശ്വാസം നഷ്ടപ്പെട്ടവരോ അതിൽ മടുത്തവരോ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഈ പ്രമേയത്തിന് വോട്ട് ചെയ്യരുത്. എന്റെ നിലപാട് വ്യക്തമായി വിശദീകരിക്കാം. അഹിംസ എന്ന ആയുധത്തിൽ ദൈവം എനിക്ക് അമൂല്യമായ ഒരു സമ്മാനം നൽകിയിട്ടുണ്ട്. ഞാനും എൻ്റെ അഹിംസയും ഇന്ന് ഞങ്ങളുടെ പാതയിലാണ്. ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ ഭൂമി അവൻ്റെ അഗ്നിജ്വാലകളാൽ ചുട്ടുപൊള്ളുകയും മോചനത്തിനായി നിലവിളിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അതേ കഴിവ് ഉപയോഗിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടാൽ ദൈവം എന്നോട് ക്ഷമിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതാണ് ഈ സമരത്തിൻ്റെ ആഹ്വാനം. നേതൃത്വം നഷ്ടപ്പെട്ട സമരാനുകൂലികൾ അക്രമാസക്തമായ മാർഗത്തിലേക്ക് തിരിയുകയും ഇന്ത്യയിലെ ബ്രിട്ടീഷ് കാര്യാലയങ്ങൾ ആക്രമിക്കുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്യുന്നു. രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നു. ബ്രിട്ടൻ സാമ്പത്തികമായും സൈനികമായും തകർച്ചയെ നേരിടുന്നു. നിവൃത്തിയില്ലാതെ ബ്രിട്ടീഷ് പാർലമെന്റ് 1947 ഫെബ്രുവരിയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കുന്നു. തുടർന്ന് ഇന്ത്യക്ക് അധികാര കൈമാറ്റ വ്യവസ്ഥകൾ തീരുമാനിക്കാൻ വേണ്ടി മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ ഇന്ത്യയിലേക്ക് അയക്കുന്നു. ഇന്ത്യയെ രണ്ടായി ഭാഗിക്കാനുള്ള തീരുമാനത്തിൽ മനനന്ദ ഗാന്ധിജി കർഷകരോടൊപ്പം ചേരുന്നു. നീണ്ട 190 വർഷത്തെ ബ്രിട്ടീഷ് കോളനി വാഴ്ചക്ക് വിരാമം കുറിച്ചുകൊണ്ട് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വതന്ത്രയായി.
നീണ്ട വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വിധിക്ക് സമാഗമ സങ്കേതമൊരുക്കി. ഇപ്പോഴിതാ പൂർണ്ണമായും പൂർണ്ണ തോതിലുമല്ലെങ്കിലും ഗണ്യമായി തന്നെ നമ്മൾ നമ്മുടെ പ്രതിജ്ഞ നിറവേറ്റുകയാണ്. അർദ്ധരാത്രി ലോകമുറങ്ങുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയായി. നാം പഴമയിൽ നിന്നും പുതുമയിലേക്ക് ചുവടുവെക്കുമ്പോൾ ഒരു യുഗം അവസാനിക്കുകയും നീണ്ടകാലം അടിച്ചമർത്തപ്പെട്ട രാജ്യത്തിൻ്റെ ആത്മാവ് ശബ്ദം കണ്ടെത്തുകയും ചെയ്യുന്നു. ചരിത്രത്തിൽ വിരളമായി മാത്രം വരുന്ന ആ നിമിഷം വരവായി. ഈ ഉദാത്ത നിമിഷത്തിന് യോജ്യമായ വിധത്തിൽ ഇന്ത്യയുടെയും ഇന്ത്യക്കാരുടെയും സേവനത്തിനും മാനവരാശിയുടെ വിശാല താല്പര്യത്തിനുമായി അർപ്പണബോധത്തോടെ സേവനം ചെയ്യുമെന്ന് നാം പ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. ജസ കോ നഹീ